going off, going thing. Hello friends, and welcome to another class by Daily English Classroom. ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിന്റെ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കായുള്ള പ്രത്യേക റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു നോട്ടീസ് എഴുതേണ്ടത്, ഒരു നോട്ടീസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക, കാരണം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു നോട്ടീസ് എഴുതാൻ പോവുകയാണ്. ഫോക്കസ് ഏരിയയിൽ വരുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാഠമാണ് സ്നേക്ക് ആൻഡ് ദ മിറർ. ഈ പാഠത്തിലെ ഒരു നോട്ടീസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ സ്നേക്ക് ആൻഡ് ദ മിറർ എന്നുള്ള വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായ കഥ ഒരു നാടക രൂപത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നു ഇംഗ്ലീഷ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ. അപ്പോൾ നിങ്ങളാണ് ഇംഗ്ലീഷ് ക്ലബിന്റെ സെക്രട്ടറി. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു നോട്ടീസ് തയ്യാറാക്കേണ്ടത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതിലെ വീഡിയോ, റിവിഷൻ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അത് നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു നോട്ടീസ് എഴുതേണ്ടതെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചോദ്യം നോക്കാം. ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു സ്റ്റേജ് എ പ്ലേ based on the story The Snake and the Mirror written by the famous Malayalam writer Vaikkam Muhammad Bashir. നിങ്ങളുടെ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബ്ബ് ഒരു നാടകം അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന പാഠത്തെ ആസ്പദമാക്കി. ദ വെൽ നോൺ മലയാളം റൈറ്റർ ശ്രീ റഫീഖ് അഹമ്മദ് ഈസ് ഇനാഗ്രേറ്റിംഗ് ദ പ്രോഗ്രാം. As the secretary of the English club, prepare a notice informing the students and teachers about the program. ഇപ്പോൾ മലയാളത്തിൻ്റെ പ്രശസ്തനായ എഴുത്തുകാരനായ ശ്രീ റഫീഖ് അഹമ്മദാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ക്ലബിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കുട്ടികളെയും ടീച്ചേഴ്സിനെയും ഒക്കെ അറിയിച്ചു കൊണ്ടുള്ള ഒരു നോട്ടീസ് എഴുതാനാണ് ഈ ഒരു ചോദ്യം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നോട്ടീസ് എന്ന് ഏറ്റവും മുകളിൽ വലിയ അക്ഷരത്തിലായിട്ട് എഴുതുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ പേര്, തൽക്കാലം നമുക്ക് എന്ത് പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് ഈ രീതിയിൽ തന്നെ എഴുതാം, എ ബി സി ഹൈസ്കൂൾ എന്ന് എഴുതുക. അതിൻ്റെ താഴെയായിട്ട് പ്രോഗ്രാമിൻ്റെ പേര്, ഇവിടെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് ദ സ്നേക്ക് ആൻഡ് ദി മിറർ എന്ന് തന്നെയാണ്. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ തൊട്ട് താഴെയായി സല്യൂട്ടേഷൻ, അല്ലെങ്കിൽ ഈ നോട്ടീസ് വായിക്കുന്ന ആളുകളെ അഭിസംബോധന ചെയ്യുന്നതാണ്. ഇവിടെ ഡിയർ ഫ്രണ്ട്സ് എന്ന് കൊടുത്തിരിക്കുന്നു. ഇനി നമ്മൾ എഴുതേണ്ടത് ഈ നോട്ടീസിൻ്റെ ബോഡി, അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് എന്നാണ് നടക്കുന്നത് തുടങ്ങിയ ഡീറ്റെയിൽസ്, എന്താണ് പ്രോഗ്രാം, എവിടെ വെച്ചാണ്, ഏത് സമയത്താണ് തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കുന്ന ഭാഗമാണ്. ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു സ്റ്റേജ് എ പ്ലേ ബേസ്ഡ് ഓൺ ദ സ്റ്റോറി ദ സ്നേക്ക് ആൻഡ് ദ മിറർ. ഇറ്റ് ഈസ് എ ഹിലാരിയസ് കോമഡി ബൈ ദ ഫേമസ് മലയാളം റൈറ്റർ വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ ഇംഗ്ലീഷ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സ്നേക്ക് ആൻഡ് ദ മിറർ എന്നുള്ള ഒരു നാടകമായിട്ട് അവതരിപ്പിക്കുകയാണ്. ഇത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായ ഒരു കഥയാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനമായ കാര്യമാണ് ഇവിടെ ഒന്നാമത്തെ ഒരു പാരഗ്രാഫിലായിട്ട് എഴുതിയിരിക്കുന്നത്. എ പുവർ ഡോക്ടർ സ്റ്റേയ്സ് ഇൻ എ റെന്റഡ് റൂം. ദ റൂം ഈസ് നോട്ട് ഇലക്ട്രിഫൈഡ് ആൻഡ് ഇറ്റ് ഈസ് ഇൻഫെസ്റ്റഡ് വിത്ത് റാറ്റ്സ്. ഹി സിറ്റ്സ് ഡൗൺ on a chair near a table which has a mirror on it. As he is sitting and thinking about his future, a cobra lands on his shoulders. What happens then? Come and watch the play. ഇവിടെ ആ ഒരു അതിൻ്റെ ഒരു കഥയുടെ ഒരു തുടക്കം കൂടി കൊടുത്തിരിക്കുകയാണ് ആളുകളിൽ കുറച്ചുകൂടി ഒരു താല്പര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കഥ പറഞ്ഞിരിക്കുകയാണ്. ഒരു പാവപ്പെട്ട ഡോക്ടർ ഒരു റെന്റഡ് റൂമിൽ താമസിക്കുകയാണ്, ഒരു വാടക റൂമിൽ താമസിക്കുകയാണ്. ആ റൂമ് നിറയെ എലികളാണ്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം അവിടെ ഇരിക്കുന്ന സമയത്ത് കണ്ണാടിയിലൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാമ്പ് വന്ന് വീഴുന്നതാണ് ഇതിൻ്റെ ഇതിവൃത്തം. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കാണാം നമുക്ക് ഇന്ന് ഈ പ്ലേയിൽ അത് കാണാം എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ നമ്മളെ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണ്. അതുപോലെ ആ ഒരു ക്ഷണം കൂടി നടത്തുകയാണ്. ഓൾ ദ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഓഫ് ദി സ്കൂൾ ആർ ഇൻവൈറ്റഡ്. ഈ സ്കൂളിലെ അധ്യാപകരെയും കുട്ടികളെയും ക്ഷണിക്കുന്നു. ദ ഷോ വിൽ ബി ഓൺ 26th May 2020 at 10 a.m. in our school auditorium. ഇവിടെ അതിൻ്റെ ഡേറ്റും സമയവും വെന്യൂവും പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രപ്പൊസിഷൻ തീയതിക്ക് മുമ്പ് ഓൺ ആണ്, ഓൺ 26. അതുപോലെ തന്നെ സമയത്തിന് മുമ്പ് അറ്റ് 10 AM. അതുപോലെ ലൊക്കേഷൻ്റെ മുമ്പ്, വെന്യൂവിൻ്റെ മുമ്പ് ഇൻ അവർ സ്കൂൾ ഓഡിറ്റോറിയം. ഇനി നമ്മൾ ചടങ്ങിലെ മുഖ്യ അതിഥിയെക്കുറിച്ച് പറയുകയാണ്. റഫീഖ് അഹമ്മദ്, ദ ഫേമസ് മലയാളം പോയറ്റ്, ലിറിസിസ്റ്റ്, നോവലിസ്റ്റ് ആൻഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വിന്നർ, ഹാസ് കൺസെൻറ്റഡ് ടു ഇനാഗുറേറ്റ് ദ പ്രോഗ്രാം. അപ്പോൾ റഫീഖ് അഹമ്മദ് പ്രശസ്തനായ മലയാളം കവി, അതുപോലെ സാഹിത്യ അക്കാദമി അവാർഡ് വിന്നർ കൂടിയാണ്, അദ്ദേഹം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇതോടുകൂടി നമ്മുടെ നോട്ടീസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കഴിഞ്ഞു. ഇനി അതിൻ്റെ തൊട്ട് താഴെയായി നടുക്കായിട്ട് നമുക്ക് ഓൾ ആർ വെൽക്കം, അതുപോലെ ഡേറ്റ്, ടൈം, വെന്യൂ, മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം എടുത്ത് എഴുതാൻ കഴിയും. അപ്പോൾ ഡേറ്റ്, സമയം 20 May, സമയം 10 PM, നടക്കുന്ന സ്ഥലം സ്കൂൾ ഓഡിറ്റോറിയം. ഈ മൂന്ന് കാര്യങ്ങൾ താഴെയായിട്ട് നമുക്ക് എഴുതാൻ കഴിയും. ഇതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു പ്രോഗ്രാമിൻ്റെ ലിസ്റ്റ് കൊടുക്കാം. സാധാരണ ഒരു പ്രോഗ്രാമിൽ നടക്കുന്ന അതിൻ്റെ ഒരു ക്രമം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ തെറ്റാതെ എഴുതിയെടുത്ത് പഠിക്കുക. ഇത് നിങ്ങൾക്ക് ഏത് നോട്ടീസിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഉപയോഗിക്കാൻ കഴിയും. ആദ്യം പ്രയർ സോങ് ആണ്, പ്രാർത്ഥനയാണ്, സ്കൂൾ കോയർ, സ്കൂളിലെ ഗായക സംഘം. അടുത്തത് വെൽക്കം സ്പീച്ച് അല്ലെങ്കിൽ സ്വാഗത പ്രസംഗം, അത് നടത്തുന്നത് സ്കൂൾ ലീഡറാണ്. അതിനുശേഷം പ്രസിഡൻഷ്യൽ അഡ്രസ്. പ്രസിഡൻഷ്യൽ അഡ്രസ് എന്ന് വെച്ചാൽ മുഖ്യ പ്രഭാഷണം എന്നാണ് അർത്ഥം. ഇവിടെ അന്നത്തെ ചീഫ് ഗസ്റ്റായിട്ടുള്ള ശ്രീ റഫീഖ് അഹമ്മദാണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. അതിനുശേഷം ഫെലിസിറ്റേഷൻസ്, അതായത് ആശംസകൾ. ആശംസകൾ സാധാരണ ഒന്നിലധികം ആളുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മൂന്ന് ആളുകളുടെ പേര് എഴുതിയിട്ടുണ്ട്. ആളുകളുടെ പേര് അവരെന്താണെന്നുള്ളതും ബ്രാക്കറ്റിൽ ഇവിടെ എഴുതാവുന്നതാണ്. പ്രിൻസിപ്പൽ, അതുപോലെ ഹെഡ് മാസ്റ്റർ, PTA പ്രസിഡന്റ്, മൂന്ന് ആശംസകളാണുള്ളത്. അതിനുശേഷമാണ് നമ്മുടെ മെയിനായിട്ടുള്ള പ്രോഗ്രാം, നാടകം അവതരിപ്പിക്കുന്നത്, സ്റ്റേജിങ് ഓഫ് ദ പ്ലേ, ദ സ്നേക്ക് ആൻഡ് ദി മിറർ. അതിനുശേഷം ഏറ്റവും അവസാനം വരുന്ന ഒന്നാണ് വോട്ട് ഓഫ് താങ്ക്സ് അല്ലെങ്കിൽ നന്ദി പ്രസംഗം. ഇവിടെ സ്റ്റാഫിൻ്റെ പ്രതിനിധിയായി സ്റ്റാഫ് സെക്രട്ടറിയാണ് ഇവിടെ നന്ദി അർപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രോഗ്രാം ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നത്. ഇത് തെറ്റാതെ എഴുതിയെടുത്ത് പഠിക്കുക. കാരണം നിങ്ങൾക്ക് ഏത് നോട്ടീസിലും അതിലെ വിശിഷ്ടാതിഥിയുടെ പേര് മാറ്റി, ആരാണോ വിശിഷ്ടാതിഥി എന്ന ചോദ്യത്തിലുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആ പ്രോഗ്രാം നമ്മൾ വോട്ട് ഓഫ് താങ്ക്സിൻ്റെ തൊട്ട് മുമ്പായിട്ട് നടത്താൻ വേണ്ടി, എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം വോട്ട് ഓഫ് താങ്ക്സ് ആണ് ഏറ്റവും അവസാനത്തെ പ്രോഗ്രാം, അതിനുശേഷം വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പായി എന്താണോ ആ പ്രോഗ്രാം അവിടെ നടത്തുന്നതായിട്ട് കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ലിസ്റ്റ് പഠിച്ചാൽ നമുക്ക് അത് നോട്ടീസിൽ എഴുതാൻ കഴിയും. അപ്പോൾ അതെല്ലാവരും പഠിക്കുക. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 9th-10th കാര്യമാണ്. ഒന്ന്, നമ്മൾ എവിടെ നിന്നാണ് ഈ നോട്ടീസ് എഴുതുന്നത്, ആ സ്ഥലത്തിൻ്റെ പേര്, ഇവിടെ തൃശ്ശൂർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ആ നോട്ടീസ് ഇഷ്യൂ ചെയ്ത ഡേറ്റാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം 20 AM, അതിൻ്റെ ഒരു 5 ദിവസം മുൻപുള്ള ഡേറ്റ്, 15th ഇവിടെ ഡേറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വലതുവശത്തായിട്ട് അവിടെ സിഗ്നേച്ചർ കൊടുക്കാം, ഏറ്റവും മുകളിൽ. അതിൻ്റെ താഴെ ഇതാരാണ് ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, അയാളുടെ പൊസിഷൻ എന്താണെന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ സെക്രട്ടറി ഇംഗ്ലീഷ് ക്ലബ്, ഒന്ന് ലെഫ്റ്റ് സൈഡിലാണ് എഴുതേണ്ടത് സ്ഥലവും ഡേറ്റും. വലത് സൈഡിൽ ഇഷ്യൂയിങ് അതോറിറ്റി, ആ ക്ലബിൻ്റെ പേര് ആണ് വലത് സൈഡിൽ എഴുതേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ നോട്ടീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ നോട്ടീസ് ഒന്ന് വായിച്ചു നോക്കാം. നോട്ടീസ്, ABC ഹൈസ്കൂൾ, ദ സ്നേക്ക് ആൻഡ് ദ മിറർ. ഡിയർ ഫ്രണ്ട്സ്, The English club of our school has decided to stage a play based on the story The Snake and the Mirror. It is a hilarious comedy by the famous Malayalam writer Vaikkam Muhammad Bashir. A poor doctor stays in a rented room. The room is not electrified and it is infested with rats. He sits down on a chair near a table which has a mirror on it. As he is sitting and thinking about his future, a cobra lands on his shoulder. What happens? Come and watch the play. All the teachers and students of the school are invited. The show will be on 26th May 2020 at 10 AM in our school auditorium. Rafiq Ahmed, the famous Malayalam poet, lyricist, novelist and Kerala Sahitya Academy Award winner, has consented to inaugurate the program. All are welcome. Date 20 May 2020, time 10 AM, venue school auditorium.
പ്രോഗ്രാം പ്രെയർ സോങ് ബൈ സ്കൂൾ കയർ വെൽക്കം സ്പീച്ച് സ്കൂൾ ലീഡർ പ്രസിഡൻഷ്യൽ അഡ്രസ് ശ്രീ റഫീഖ് അഹമ്മദ് ഫെലിസിറ്റേഷൻസ് പ്രിൻസിപ്പൽ ഹെഡ് മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് സ്റ്റേജിംഗ് ഓഫ് ദ പ്ലേ ദ സ്നേക്ക് ആൻഡ് ദ മിറർ വോട്ട് ഓഫ് താങ്ക്സ് സ്റ്റാഫ് സെക്രട്ടറി തൃശൂർ 15th May 2020 സെക്രട്ടറി ഇംഗ്ലീഷ് ക്ലബ്. Okay friends, so that's all for today. I'll see you in the next class. Thanks for watching and have a nice time.